Hi dears, Stitch and Craft Day, Pudir video like a lakudarkum sagadam. E video day second part on the E design chain anganinum, cutting anganinum, Namukaina video concert under. Panek and Namuk canvas of age, perfect at Chedakana and Okana, Malavana Buade, Engan Chedakana Okana. Upon 3 inch video and ekan in Kavisham, Namuk canvas around a cutting the angle, 3 inch video tane cutana. In other Namuk, Tunil direct title, Vetti cut 3 inch video and ekan Namuk and angle, Namuk and Demukal injury, cut Tedaka. ഇപ്പോൾ ഞാൻ ഒരു 6 ഇഞ്ച് അറക്കം 3 ഇഞ്ച് വീതിയിൽ ഒരു ബോക്സ് വരച്ചു കൊടുക്കുകയാണ് ജസ്റ്റ് ഒരു വി നെക്ക് ആണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി 1/2 ഇഞ്ച് വീതിയിൽ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു കൊടുക്കുകയാണ് ഇവിടെ മുകളിൽ ഇതുപോലെ 1/2 ഇഞ്ച് വീതിയിൽ ഒരു പട്ട പോലെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇവിടെ നമ്മൾ ഈ പട്ട അങ്ങനെ തന്നെ വെച്ചിക്കുകയാണ് ട്ടോ ഇനി നമുക്കിത് ഒരു തുണിയിൽ ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ ഗ്ലൈസിംഗ് ഉള്ള ഭാഗം തുണിയുടെ നല്ലവശത്തോട് ചേർത്ത് വെച്ച് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ വേറൊരു കളർ മഞ്ഞ കളർ തുണിയിലാണ് ഒട്ടിക്കുന്നത് ആദ്യത്തെ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് നല്ല വശത്ത് വരത്തക്ക രീതിയിൽ ചെയ്തെടുക്കാമെന്നായിരുന്നു അപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന ഡിസൈൻ മറഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് അത് ഒഴിവാക്കി അപ്പോൾ നമ്മൾ ഇത് ഫ്രണ്ടിൽ വരികയാണെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ അയൺ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക ഞാനിപ്പോൾ അയൺ ചെയ്തെടുക്കുകയാണ് ബാക്കിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ബാക്കിലോട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ കാരണം ആ ഡിസൈൻ മറിഞ്ഞു പോകും ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ഡിസൈൻ മറിഞ്ഞു പോകും അതുകൊണ്ട് ഇനി നമ്മൾ നമ്മുടെ സെൻറ്ററിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ആ മാർക്കിംഗ് ചുരിദാറിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ചേർത്ത് വെക്കുക എന്നിട്ട് സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് സൂചി കൊണ്ട് പിൻ ചെയ്ത് കൊടുത്താലും മതി ഇനി ഇതാ ഇതിൻ്റെ അറ്റത്ത് കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ക്യാൻവാസിൽ തട്ടാതെ അറ്റത്ത് കൂടി സ്റ്റിച്ച് ചെയ്യണം അതാ കണ്ടില്ലേ ഇനി നമുക്ക് ഈ അറ്റത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റണം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്ത് മാറ്റാം അപ്പോഴേ മുകളിൽ വെച്ചേക്കുന്ന പട്ടയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും കേട്ടോ അത് കുഴപ്പമില്ല ഇനി ഇത് മറിച്ചിടുന്നതിന് മുന്നേ ഇതാ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് മറിച്ചിടാൻ പറ്റും അതുപോലെ ഈ കോർണറൊക്കെ വരുന്ന ഭാഗം നല്ലതായിട്ട് ഇതുപോലെ ഷാർപ്പാക്കി കൊടുക്കുക ഇനി നമുക്കിത് ഈസി ആയിട്ട് ബാക്കിലോട്ട് മറിച്ച് കൊടുക്കാൻ പറ്റും ഇതാ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കൈ കൊണ്ട് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റിഫിൻ്റെ സൈഡിൽ സ്റ്റിഫും തുണിയും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമായിരുന്നു ഞാനിത് ഫ്രണ്ട് വശത്ത് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ അയൺ ചെയ്ത് കൊടുത്തത് കേട്ടോ ഇനി നമുക്കിത് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എളുപ്പത്തിന് അപ്പോൾ അവിടെ ചെറുതായിട്ട് ഡിസൈനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് വിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് വിട്ടിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് സൈഡാണിത് കണ്ടല്ലേ അവിടെ അത് വിട്ട് പോയിട്ടുണ്ട് അവിടെ ഞാൻ ഹെം ചെയ്ത് കൊടുക്കുകയാണ് കൈ കൊണ്ട് ഹെം ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഒരുവിധം റെഡി ആയിട്ടുണ്ട് നെക്ക് നല്ലതായിട്ട് കിട്ടി ഇനി നമുക്ക് ഷോൾഡറിന് കൂടി ചേർത്ത് വെക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ബാക്കിനൊക്കെ ഞാൻ തുണി ക്യാൻവാസ് ഒന്നും ഉപയോഗിക്കാതെ തുണിയിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഷോൾഡർ എങ്ങനെ നമുക്ക് യോജിപ്പിക്കുമെന്ന് നോക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശങ്ങൾ നല്ല വശം ചേർത്ത് വെക്കുക ലൈനിങ് ലൈനിങ് ഒരു സൈഡിൽ വരത്തക്ക രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ഷോൾഡർ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ തയ്ച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിനെ മറിച്ചിടാം ഞാനിപ്പോൾ
back neck in the side neck cut the layapagum cut the vitro de la don't any other color sudden irkinanda. Abinabine other cut the vitri shiriaki condo on the top and a lighter radi eye. Babethias and Inkan and Slaikan the Jarikin, either the top stitch or car. Then I say that the tender in the maker, the either ingin in the Madakita noka. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും ഒരുപോലെ തന്നെയാണോ കട്ട് ചെയ്ത് വെക്കുന്നതെന്നും അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ലൈനിങ് ഒക്കെ ചിലപ്പം തള്ളിയൊക്കെ നിൽക്കും അതൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് കുഴിച്ചില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇട്ട് ചെയ്യാം ഇനി നമ്മൾ സ്ലീവ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല വശം ചേർത്ത് വെച്ച് കൊടുക്കാം ഇപ്പോൾ സ്ലീവിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഭാഗം നമ്മൾ യോജിപ്പിച്ച് ഇതുവരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിന്നെ അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ സ്ലീവൊക്കെ ചേർത്ത് വെച്ച് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അളവ് ചുരിദാർ വെച്ചെന്ന് നോക്കുകയാണ് നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇതിന് എല്ലാം കൂടി ചേർത്ത് വെച്ച് അതായത് ലൈനിങ്ങും എല്ലാം കൂടി ചേർത്ത് വെച്ച് ചെറുതായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ സ്റ്റിച്ച് നിർത്താം ഓപ്പണിങ്ങിൻ്റെ ഭാഗം നിർത്തി വയ്ക്കുമല്ലോ അതിനുവേണ്ടിയാണ് ഇവിടെ അവിടെ വരെ മാത്രം നമ്മൾ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അതാ ഇവിടെ അടിച്ചു വെച്ചേക്കുകയാണ് കണ്ടില്ലേ ഇനി നമുക്ക് ഇതാ ഇവിടെയൊക്കെ നോക്കിക്കാൻ ഞാനൊരു രണ്ട് ഒന്നര ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് കറക്റ്റ് ഒന്നേ കൊടുത്തിട്ടുള്ളൂ നമ്മൾ കട്ട് ചെയ്തപ്പോഴും അങ്ങനെയാണ് ചെയ്തത് ഒരു ഇഞ്ചേ തയ്യൽത്തുമ്പ് വരാവുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ഇനി ഇതുപോലെ ഒന്ന് നമ്മൾ മടക്കി ഇട്ടിട്ട് നോക്കുക സ്ലിറ്റ് രണ്ടും ഒരേ ലെവലിൽ തന്നെയാണോ നിൽക്കുന്നതെന്ന് അതായത് രണ്ട് സൈഡിലും ഒരേ ലെങ്ത് തന്നെയാണോ നോക്കുക അടിയിലത്തേൽ കുറച്ച് കുറവുണ്ടല്ലേ അപ്പോൾ ഒന്നുകിൽ ആ കുറവുള്ളത് ഇങ്ങോട്ട് കുറച്ചുകൂടി അടിച്ച് ഒരേ ലെങ്ത് ആക്കുക അല്ലെങ്കിൽ കൂടുതലുള്ളത് പിരുത്ത് അതുവരെ ആക്കുക പിരുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് കൂടുതൽ അടിച്ചു കൊടുക്കുന്നതല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കുന്നതിന് മുന്നേ ലൈനിങ്ങിൻ്റെ അടിവശം അടിച്ചു കൊടുക്കണം ഇപ്പോൾ ഇതിപ്പോൾ ടോപ്പിനോളം ലൈനിങ് ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടിഭാഗം അടിച്ചെടുത്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ പിന്നെ ഇതാ ഈ സൈഡിലൊക്കെ ഉള്ള തുണി അധികമുള്ള തുണിയൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ദാണ്ട ഈ അടിഭാഗത്ത് ഒരു തയ്യൽ കാണുന്ന വേറൊന്നുമല്ല സാരിയുടെ എൻഡായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു തയ്യലുണ്ടായിരുന്നു അതാണ് ഇനി നമ്മൾ സ്ലിറ്റ് അടിക്കുന്നതിന് മുന്നേ നമ്മൾ അളവ് ചുരിദാറുമായിട്ട് വെച്ച് നോക്കുക ലൈനിങ് ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തെ വണ്ണം ഒരുപോലെയാണോ എന്ന് നോക്കുക അപ്പോൾ അളവ് ചുരിദാറിന് 18.5 ഇഞ്ചാണ് ഇങ്ങനെ അതായത് മറിച്ചിട്ടിട്ട് നോക്കുമ്പോൾ 18.5 എന്നുള്ളത് 18.75 നമ്മൾ തിരിച്ചിട്ടെടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് 18.5 തന്നെ ആയിരിക്കും അപ്പോൾ നോക്കുമ്പോൾ 18.5 തന്നെയുണ്ട് കണ്ടോ ഇനി നമുക്ക് ധൈര്യമായിട്ട് സ്ലിറ്റ് അടിച്ചു കൊടുക്കാം കാരണം സ്ലിറ്റ് നമ്മൾ കറക്റ്റ് അല്ലെങ്കിൽ പിന്നീട് നമുക്കത് വലുതാക്കാനോ ചെറുതാക്കാനോ പറ്റില്ല അപ്പോൾ അടിക്കുന്നതിന് മുന്നേ നമ്മൾ വേണമെങ്കിൽ ഓപ്പണിങ്ങിൻ്റെ മുകളിലും ചെറുതായിട്ടൊന്ന് വീതി കുറച്ച് കൊടുക്കാം കാരണം കുറച്ച് വീതിയുള്ളതാണ് അവിടെ നമുക്ക് നല്ലത് ഒരുപാട് തുണി കിടക്കുന്നത് നല്ലതല്ല ഞാൻ പറഞ്ഞില്ലേ 1 ഇഞ്ച് അത്രേ ആവാവുള്ളൂ ഇനി ഓപ്പണിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇതിന് ലൈനിങ് ഉള്ള തുണിയാണ് അപ്പോൾ രണ്ടിനെയും ഇതാ ഒരുപോലെ ചേർത്ത് വയ്ക്കും ഇപ്പോൾ കുറച്ച് ഇങ്ങോട്ടായിപ്പോയി ഇപ്പോൾ ഒരുപോലെ ആയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു പിൻ ചെയ്ത് വെച്ച് കൊടുത്ത ശേഷം ആ ലൈനിങ്ങും കൂടി ചേർത്ത് വെച്ചിതാ ഇങ്ങനെ മടക്കുക ലൈനിങ് തീരുന്ന ഭാഗത്ത് ആദ്യം ഇങ്ങനെ പിടിച്ചുകൊണ്ട് വേണം അറ്റത്തത് ചെയ്യാൻ അല്ലെങ്കിൽ ആദ്യം നമ്മൾ അറ്റത്തു നിന്ന് തുടങ്ങിയാൽ ഇങ്ങോട്ട് വരുമ്പോൾ ലൈനിങ് മുകളിലോട്ടായിപ്പോവും ഇനി നമുക്ക് അടിച്ചു തുടങ്ങാം ഇപ്പോൾ ഞാനിത് തയ്ക്കുമ്പോൾ മെഷീൻ എന്തോ കുറച്ച് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ തനിയെ ഇത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നില്ല വലിച്ചാൽ മാത്രമേ ഇത് ബാക്കിലോട്ട് വരുന്നുള്ളായിരുന്നു തയ്യലിനൊന്നും പ്രശ്നമില്ല പക്ഷേ അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നല്ലതായിട്ട് പിടിച്ച് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ തൊട്ട് മുകളിലോട്ടും കൂടി ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇതാ നമ്മുടെ ആ ജോയിനിങ് പോയിൻ്റ് ഉണ്ടല്ലോ ഓപ്പണിങ്ങിൻ്റെ ഭാഗം അവിടെയാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്നത് അവിടെ അതാ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് വെച്ച് അതാ ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യാം ഇവിടെ എത്തിയിട്ട് ഇതാ സൂചി അടിയിലോട്ട് താഴ്ത്തി ഇറക്കണം എന്നിട്ട്
തുണി തിരിച്ചു കൊടുക്കണം. കണ്ടില്ലേ, അപ്പോൾ ഇപ്പുറത്തേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പുറത്തെ സ്ലിറ്റിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ അവിടെ മടക്കി വയ്ക്കണം. വീണ്ടും സൂചി താഴ്ത്തി വയ്ക്കുക, എന്നിട്ട് ഫൂട്ട് ഒന്ന് ഉയർത്തുക, പിന്നെ തുണി തിരിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ മടക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ തന്നെ നമുക്ക് താഴെ അറ്റം വരെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് അടിഭാഗം അടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് പോകാം. ഞാൻ സാധാരണ ചെയ്യുന്നത് അപ്പുറത്തെ സൈഡിലേയും കൂടെ സ്ലിറ്റ് അടിച്ച ശേഷം മാത്രമേ അടിവശം അടിക്കാറുള്ളൂ. അപ്പോൾ അവിടെ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ലൈനിങ് ആകണം പുറത്തോട്ട് തള്ളി നിൽക്കുന്നെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റണം. നേരത്തെ ചെയ്ത പോലെ മുട്ട് സൂചി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ലൈനിങ്ങിനെയും കൂടെ ചേർത്ത് വെച്ച്, അല്ലെങ്കിൽ തുണി ഒന്ന് മുകളിലോട്ട് കയറി, ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് മുകളിലോട്ട് ഒന്ന് ചുരുണ്ടിട്ടുണ്ട്, ഞാൻ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓപ്പണിങ്ങിൻ്റെ ഭാഗമൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അടിവശം മടക്കി അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ സാരിയുടെ എൻഡിലുണ്ടായിരുന്ന ഒരു സ്റ്റിച്ചായിരുന്നു, അത് ഞാൻ കണക്കാക്കാതെ തന്നെ ഒന്നും കൂടി മൂന്നായി മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ സാധാരണ ഓപ്പണിങ് അടിക്കുന്നത് പോലെ. ഇല്ലെങ്കിൽ ഇറക്കം വ്യത്യാസം വരും കേട്ടോ, ഫ്രണ്ടും ബാക്കും. ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡും ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ചെറുതായിട്ട് ചുളുങ്ങുമൊക്കെ ചെയ്തെങ്കിൽ ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതങ്ങ് റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ തന്നെ ഈ വന്ന് നിൽക്കും, അടിച്ച് ഫുള്ള് നമുക്ക് റൗണ്ട് ചെയ്ത് അവിടെ തന്നെ തിരിച്ച് വരും കേട്ടോ സ്റ്റിച്ച് ചെയ്ത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്പണിൻ്റെ അറ്റത്തു നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഞാനും അങ്ങനെയാണ് തുടങ്ങിയത്, പക്ഷേ ഇത് കാണിച്ചപ്പോൾ സെൻറ്ററിൽ നിന്ന് തോന്നിയത് അന്നേരം വീഡിയോ ഓൺ ആയില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് പറഞ്ഞു തരണമെന്നുണ്ട്, പക്ഷേ അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായിപ്പോവും, അപ്പോൾ പലർക്കും ബോർ ആവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആണ് കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.